തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ തോതിലുള്ള കള്ളപ്പണം ശ്രീ ഷാഫി പറമ്പന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ വലിയ തോതിൽ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഇന്നലെ KPM ഹോട്ടലിലുണ്ടായ കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ഉചിതമായ രീതിയിലല്ല നടത്തിയത്. ഈ വാർത്ത പുറത്തു വന്ന് അരമണിക്കൂറിന് ശേഷമാണ് 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന പോലീസ് അവിടെ എത്തിയത്. സ്റ്റേഷനിൽ വനിതാ പോലീസുകാരുണ്ടായിട്ടും ആദ്യം വനിതാ പോലീസുകാരെ വിന്യസിക്കാൻ പോലീസ് തയ്യാറായില്ല. 40-ലധികം മുറികളുള്ള KPM-ൽ കേവലം 12 മുറികൾ മാത്രമാണ് പോലീസ് പരിശോധിച്ചത്. എല്ലാ മുറികളും പരിശോധിക്കുന്നതിന് UDF പ്രവർത്തകർ തടസ്സം നിന്നു. പക്ഷെ ആവശ്യമായ ഫോഴ്സിനെ ഉപയോഗിച്ച് തടസ്സം നിന്നവരെ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. കള്ളപ്പണ ഇടപാട് നടന്നുവെന്നുള്ള ഇന്റലിജൻസ് വിവരം ഒരു വലിയ ട്രോളി ബാഗിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ അവിടെ പണമിറക്കിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷെ ആ ദൃക്സാക്ഷികളോടൊന്നും തന്നെ മൊഴിയെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അവിടെ വന്ന വാഹനങ്ങൾ ആരൊക്കെയാണ് ആ സമയത്ത് പറയപ്പെടുന്ന സമയത്ത് അവിടെ വന്നത്, ആ ബാഗുകൾ എങ്ങോട്ടാണ് പോയത്, ഇതിനെ സംബന്ധിച്ചൊന്നുമുള്ള ശരിയായ ഒരു വിശദീകരണം നൽകാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ദുരൂഹമാണ്. ഇന്നലെ കള്ളപ്പണം അവിടുന്ന് കടത്താനോ അതല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു മുറിയിൽ സൂക്ഷിക്കാനോ, ഞാൻ സുരക്ഷിതമായ എന്ന് പറയുന്നത് അടിവരയിട്ട് പറയാണ്, അതിന്റെ സംശയം ഞാൻ പിന്നീട് പറയാം, സുരക്ഷിതമായ മറ്റൊരു മുറിയിൽ സൂക്ഷിക്കാനോ അവസരം കൊടുത്തത് പോലീസാണ്. പോലീസിന് സാധിക്കുമായിരുന്ന കാര്യങ്ങൾ പോലും ഇന്നലെ അവിടെ നിർവഹിച്ചിട്ടില്ല. ഇതുതന്നെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിലും സംഭവിച്ചത്. വ്യാജ തിരിച്ചറിയൽ കാർഡിൽ ഞങ്ങളോടൊപ്പം DYFI സംസ്ഥാന ഘടകവും പരാതിക്കാരായിരുന്നു. തിരിച്ചറിയൽ കാർഡിന്റെ മുഴുവൻ സാങ്കേതിക വിവരങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ്. പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ കേസ് അന്വേഷണം വഴിമുട്ടുകയാണ് ചെയ്തത്. അതിനു പിന്നിൽ സംസ്ഥാനത്തെ പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രി തലശ്ശേരിയിൽ വെച്ച് ഷാഫി പറമ്പനുമായിട്ട് കൂടിക്കാഴ്ച നടന്നതിന് ശേഷമാണ്. ആ മന്ത്രിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പം ഭരിക്കുന്നത്. ഈ അന്തർധാര പല കേസുകളിലും സംസ്ഥാനത്ത് സജീവമാണ്. ഇന്നലെ നടന്ന ദൃശ്യങ്ങൾ മുഴുവൻ ഞാൻ പരിശോധിച്ചു എല്ലാ ചാനലുകളുടെയും. കൃത്യമായൊരു നാടകം കളിക്കുന്നത് പോലെയാണ് പോലീസ് ഇന്നലെ പെരുമാറിയത്. KPM-ൽ നിന്ന് CCTV ഫുട്ടേജ് എടുത്ത് പരിശോധിച്ച് വിവരങ്ങൾ സമാഹരിക്കാൻ പോലീസിന് സാധിക്കാത്തതാണോ? നഗരമധ്യത്തിൽ KPM-ന് പുറത്തുള്ള എല്ലാ റോഡുകളിലും നിരവധി CCTV ക്യാമറകളുണ്ട്. പോലീസ് അതെല്ലാം എടുത്തിട്ടുണ്ടോ? വ്യാജ തിരിച്ചറിയൽ കാർഡിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു ഒത്തുതീർപ്പിനുള്ള സംവിധാനമാണ് ഇന്നലെ നാം കണ്ടത്. ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത്. ഇത്രയധികം പണം മുന്നണികൾ എങ്ങനെ ചെലവഴിക്കുന്നു, കള്ളപ്പണത്തെക്കുറിച്ചെല്ലാം നിത്യേന വാർത്തകൾ ചമയ്ക്കുന്നവർ ഈ വിഷയത്തിൽ എന്താണ് ഒരു നിലപാട് സ്വീകരിക്കാത്തത്? പ്രതിപക്ഷ നേതാവും
CPM സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്? ഇത്രയധികം പണം എങ്ങനെയാണ് ചെലവഴിക്കാൻ സാധിക്കുന്നത്? എവിടുന്ന് വന്നു ഈ പണമെല്ലാം? ആരാണ് ഇതിന് പിന്നിൽ? 2021 ശ്രീ ഈശ്വരനെ പരാജയപ്പെടുത്താനും വലിയ തോതിൽ കള്ളപ്പണം ഒഴുക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചില ആളുകൾ നേരത്തെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സംശയാസ്പദമാണ് ഇന്നലത്തെ പോലീസിന്റെ നടപടി. അതിന് പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരും ഉത്തരം പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്നലെ എല്ലാ മുറികളും പരിശോധിക്കപ്പെടാതെ പോയത്? എന്തായിരുന്നു തടസ്സം? ചില മുറികളിൽ മാത്രം കയറി അവിടെ ഒരു ബഹളം വെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതുപോലെയാണ് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്നത്. ചില മുറികളിൽ കയറി അനാവശ്യമായ വിവാദം ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ അവസരം ഒരുക്കി കൊടുത്തതായി സംശയിക്കുകയാണ്. എന്തുകൊണ്ട് 12 മുറികൾ കയറിയ പോലീസ് മറ്റു മുറികളിൽ കയറിയില്ല? എന്തായിരുന്നു തടസ്സം? ഏറ്റവും ചുരുങ്ങിയത് അർദ്ധരാത്രിയിൽ ആളുകളെ വിളിച്ചുണർത്താനുള്ള പ്രയാസമായിരുന്നെങ്കിൽ പോലീസിന് 6 മണിവരെ കാത്തിരുന്ന് മറ്റു മുറികൾ ആരും പുറത്തു പോകാത്ത വിധത്തിൽ പരിശോധിക്കാമായിരുന്നില്ലേ? എല്ലാ മാധ്യമങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്ത ഒരു സംഭവത്തിൽ ഉറക്കമൊഴിഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ കണ്ട ഒരു വാർത്തയിൽ 6 മണിവരെ കാത്തിരുന്ന് താമസക്കാരെയൊക്കെ എഴുന്നേറ്റതിന് ശേഷം ബാക്കി മുറികൾ പരിശോധിക്കാമായിരുന്നില്ലേ? അപ്പൊ ഈ ക്രൈം കണ്ടെത്തണമെന്ന് പോലീസ് ആഗ്രഹിച്ചിരുന്നില്ല. ഇനി അടുത്ത ചോദ്യമുണ്ട്, എവിടെയായിരുന്നു ജില്ലാ കലക്ടർ? എവിടെയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി നിഷ്പക്ഷമായി ഇവിടെ നിർവഹിക്കേണ്ടത് ജില്ലാ കലക്ടറും റിട്ടേണിംഗ് ഓഫീസറും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഒബ്സർവർമാർക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയും? ഫോഴ്സിന് ഇല്ലാതെ ഒബ്സർവർമാർക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയും? ജില്ലാ കലക്ടറും റിട്ടേണിംഗ് ഓഫീസറും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന സ്ഥലത്ത് ഇത്രയും വിവാദമായ ഒരു സംഭവം ഉണ്ടായിട്ട് സ്ഥലത്തെത്തിയോ? അവരുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്താണ്? ഞാനൊരു പ്രതികരണവും കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ വ്യാപകമായ കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ചുള്ള പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇത് രാഷ്ട്രീയക്കാരും ഉന്നയിച്ച ഒരു ആരോപണമല്ലല്ലോ. ഞങ്ങളാരും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു ആരോപണമല്ലല്ലോ. പോലീസിന് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പരിശോധന നടന്നത്. എന്തുകൊണ്ടാണ് പരിശോധന പൂർത്തിയാകാതെ പോയത്? എന്തുകൊണ്ടാണ് ആവശ്യത്തിന് ഫോഴ്സ് ഇല്ലാതെ പോയത്? എന്തുകൊണ്ട് കലക്ടറുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ല? എന്തുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ശരിയായ ഇടപെടൽ ഉണ്ടായില്ല? ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. റുട്ടീൻ പരിശോധനയാണെങ്കിൽ ഇവിടെ എത്ര ഹോട്ടലുകളുണ്ട്? KPM മാത്രമല്ലല്ലോ ആളുകൾ താമസിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പോലീസിന്റെ വിശദീകരണം നിങ്ങൾ അപ്പാടെ വിശ്വസിക്കുകയാണോ? പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത്. അത് നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? അവിടെ വന്ന ആള് കുഴൽപ്പണ കേസിലെ, അല്ല, വ്യാജ ID കേസിലെ പ്രതി വലിയൊരു ട്രോളി ബാഗുമായിട്ട് ഒരു കാറിൽ അവിടെ വന്നിറങ്ങിയിട്ട് എല്ലാവരും ദൃക്സാക്ഷികൾ പറയുന്നുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ, പോലീസ് അവകാശം കൊടുത്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ല. ഇതിൽ എന്താണ്? 100%. അതേന്ന് പോലീസിനെതിരെ തന്നെയല്ലേ വ്യാജ ID കാർഡ് കേസിലും വന്നത്. എന്താ അവർ മറുപടി പറയുന്നത്? ഞാൻ എൻ്റെ സ്വാഭാവികമായ ഒരു സംശയമാണ്. ഇപ്പൊ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തിൽ പോലീസ് നടപടി ശരിയായി എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും. വ്യാജ ID കേസിലെ പരാതിക്കാർ
ഡിവൈഎഫ്ഐക്കാർ കൂടിയാണ്. അപ്പോഴും അതിനപ്പുറത്തുള്ള ഒരു ശക്തി ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാർ കൊടുത്ത പരാതിയിൽ പോലും കേസ് അന്വേഷണം വഴിമുട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധങ്ങളാണ്. അതിനപ്പുറത്തുള്ള ബാഹ്യശക്തികൾ, പാർട്ടി ബാഹ്യ ഭരണഘടനാ ബാഹ്യ ശക്തികൾക്കുള്ള ഇടപെടലാണിത്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് മാത്രമല്ല സി പി എമ്മിനകത്തും അത്തരം ശക്തികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ ഈ പണത്തിന്റെ ലോബിയാണ്. പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അല്ല, ഞാൻ ഈ സംഭവം ഞാൻ സംഭവം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ കാണുമ്പോ കോഴിക്കോട് എത്തിയതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ആള് വഴിയിലെവിടെയും മാധ്യമങ്ങളെ കണ്ടില്ലല്ലോ. നിങ്ങളില്ലാത്തോണ്ടോ ഫേസ്ബുക്ക് ലൈവ് ആർക്കും എവിടെ നിന്ന് എവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? എവിടുന്നാണ് അദ്ദേഹം കണ്ടത്? മാത്രമല്ല ഈ പറഞ്ഞ സമയത്തിന് പോയാൽ 3 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തും. എന്താ അല്ല, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ആരോപണത്തെ സംബന്ധിച്ചല്ല എന്റെ പ്രധാന ചോദ്യം. രാഹുൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എന്ത് വിവരമാണ് പോലീസിന് കിട്ടിയത്? അതല്ല ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണെന്ന്. ഇന്നലത്തെ ലാബ്സ്, പോലീസിന്റെ ലാബ്സ് ഒരു കാര്യത്തിൽ മാത്രമല്ല, ആദ്യം ഒരു 4 പോലീസുകാർ വരുന്നു, അവരെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ വന്ന ഫോഴ്സിന്റെ എണ്ണം എത്രയാണ്? കോൺഗ്രസ് പ്രവർത്തകർ എന്തിനാണ് ഈ റെയ്ഡ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്? അതെനിക്ക് മനസ്സിലാവാത്ത ഒരു ചോദ്യമാണ്. യുവമോർച്ച പ്രവർത്തകര് എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. ഞങ്ങൾ ഇതിൽ കക്ഷിയല്ല. യുവമോർച്ച പ്രവർത്തകർ, കോൺഗ്രസ് പറയുന്നതിന് സി പി എം ബി ജെ പി എന്തിനു കൂടാതെ നടത്തണം? ഇതില് കള്ളപ്പണം ഉണ്ടെന്നുള്ള വാർത്ത വന്നു, അപ്പൊ ഞങ്ങൾ എത്തി അത്ര തന്നെ. അല്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മുറികൾ പരിശോധിച്ചില്ല? നിങ്ങൾ എല്ലാത്തിലും ടോർച്ചടിക്കുന്ന ആൾക്കാരല്ലേ, ഈ ബാക്കിയുള്ള മുറികളിൽ എന്താണ് പരിശോധിക്കാത്തത്? അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ചില മുറികളിൽ മാത്രം കയറി ബഹളം വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ആക്ഷേപവും ഞങ്ങൾക്കുണ്ട്. ഈ 12 മുറികൾ മാത്രം നോക്കിയാൽ മതിയോ? അവിടെ 2 മുറികൾ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ആളില്ലാതെ 2 മുറികൾ പിന്നീട് അടയ്ക്കാതെ പോയിട്ടുണ്ടല്ലോ. എന്താ നിങ്ങളൊന്ന് കാണാത്തേണ? അല്ല, പാർട്ടിക്കാരുടെ മാത്രം നോക്കിയാൽ പോരല്ലോ ഒന്ന്. പാർട്ടിക്കാർ ആരെങ്കിലും അവരെ മുറി കൊണ്ടുവയ്ക്കോ? അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നൂറ് ശതമാനം അവിടെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് നിങ്ങളെ വീഡിയോ ഫുട്ടേജസ് നോക്കൂ സാർ. വ്യാജ തിരിച്ചറിയൽ കാർഡ് പ്രതികളല്ലേ ഇവിടെ പ്രചരണം നടത്തുന്നത്? വ്യാജ തിരിച്ചറിയൽ കാർഡിലും പശുക്കുട്ടിയെ കൊന്ന കേസിലെയും പ്രതികളാണ് ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നത്. അല്ലെ, ഞാനല്ലല്ലോ അത് പറയേണ്ടത്. എന്റെ ചോദ്യം, ബാക്കി മുറികൾ എന്തുകൊണ്ട് തുറന്നു പരിശോധിച്ചില്ല? ഇനി അടക്കെ പറയട്ടെ. അതായത് ഇനിയിപ്പോ ആളുകളുടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അതിനും പറഞ്ഞല്ലോ, കാലത്ത് വരെ കാത്തിരുന്ന പോലീസിന് ഒരു പരിശോധന നടത്താമായിരുന്നില്ലേ? അല്ല, അങ്ങനെ അതിനൊക്കെ ആയാളൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിച്ചിട്ട് ഷാഫി വല്ല മിണ്ടിയോ? നിലവാരമില്ലാത്ത ചോദ്യമാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ലല്ലോ. ഉറപ്പിച്ച് പറഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ പറയാം. കോൺഗ്രസിന് ഇപ്പൊ അതൊരു ബഹളം വെക്കാൻ ഒരു അവസരമായി എന്നുള്ളത്, ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കല്ലാതെ ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിക്കും. ഓക്കെ. പിന്നെ ഈ 24 ന്യൂസിന്റെ ആള് ഏതോ ഒരു രാമൻ, എന്താ രാംകുമാർ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു എന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതൊരു ക്വട്ടേഷൻ പരിപാടിയാണ്. രാംകുമാർ ഒരു ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല.
ഏതോ ആളുകളൊക്കെ കോൺഗ്രസിന് വേണ്ടിയിട്ട് നന്നായി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കാം. അല്ല, അതൊരു മര്യാദയില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ്. അതായത് ബി ജെ പിയിൽ നിന്ന് രാജിവെക്കാത്ത ഒരാളെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു എന്ന് വാർത്ത കൊടുക്കണമെങ്കിൽ വെറുതെ നിങ്ങൾ കൊടുക്കില്ലല്ലോ. അപ്പൊ ഇന്നലത്തെ വല്ലതും നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതന്നെ അന്വേഷിക്കട്ടെ എന്ന്. എങ്ങനെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് ഒതുങ്ങിപ്പോയത് എന്നാണ് എന്റെ ചോദ്യം. ഇത് ഞാൻ പറയുന്നതല്ല, സി പി എമ്മിനകത്ത് ഡിവൈഎഫ്ഐക്കകത്തുള്ള ആൾക്കാർ തന്നെ പറയുന്നതാണ്. അല്ല, അത് തീർച്ചയായിട്ടും ഇന്നലത്തെ സംഭവത്തെ സംബന്ധിച്ച് പോലീസിന്റെ വിശദീകരണം വന്നതിന് ശേഷം ഈ കാര്യത്തിൽ ഞങ്ങൾ നടപടിയെടുക്കും. മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ ആരാണെന്ന് എന്നെക്കാളും നിങ്ങൾക്കറിയാലോ. ശരി.